ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശദമത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഈശ്വര ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു മൂന്ന് ദിവസമായി അവർ എന്നോട് കൂടെയാണ് അവർക്ക് ഭക്ഷിക്കുവാൻ യാതൊന്നുമില്ല വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല സ്നേഹമുള്ളവരെ നമ്മോട് അനുകമ്പയുള്ള നമ്മോട് കരുണ തോന്നുന്ന നമ്മെക്കുറിച്ച് കരുതലുള്ള കർത്താവ് ആ കരുതലിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രകടനം ഇവിടെ വാക്കുകളിൽ പ്രതിഫലിപ്പിക്കുകയും വഴിയിൽ അവർ തളർന്നു പോകാൻ ഇടയുള്ളതിനാൽ വഴിയിൽ അവർ തളർന്ന് വീഴുവാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആഹാരം അത് ഈശോ തന്നെ തന്നെ നമുക്ക് നൽകുന്ന വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയാകുന്ന ആ ആഹാരത്തിലൂടെ കേവലം ശരീരത്തിന് ആവശ്യമായ ഊർജവും നന്മയുമല്ല നൽകുന്നത് പിന്നെയോ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും അനിവാര്യമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ സമഗ്രതയ്ക്ക് ഏറ്റവും അന്വേഷണീയമായ നിറവിൻ്റെ അനുഭവം ഈശോ നമുക്ക് നൽകുന്ന വേദിയായി സന്ദർഭമായി രീതിയായി ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുകയും വിശദമത്തയുടെ സുവിശേഷത്തിൽ തന്നെ ഈശോ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന സന്ദർഭമുണ്ട് ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം ഈശോ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയെപ്പോലെ നിങ്ങൾ അഭിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെയാകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥനയുടെ രീതികളെക്കുറിച്ച് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവങ്ങളെക്കുറിച്ച് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടതായ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടതായ നിഷ്ഠകളെക്കുറിച്ച് ഒക്കെ ഈശോ പഠിപ്പിച്ചതിന് ശേഷം ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അതാ നമുക്കറിയാം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയിൽ ഈശോ പഠിപ്പിച്ചു പ്രാർത്ഥിക്കുവാൻ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഓരോ ദിവസത്തിനും അനിവാര്യമായ ആഹാരം അതാത് ദിവസം ഞങ്ങൾക്ക് തരണമേ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ മാനുഷിക ജീവിതത്തിൻ്റെ സവിശേഷതയും ഈ ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ പരിമിതികളുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു കൃപ ഒരിക്കൽ തന്നാൽ തീർച്ചയായും നമ്മുടെ മാനുഷിക പരിമിതികൾക്ക് അത് മതിയാകാതെ വരുമെന്ന കാരണം കൊണ്ട് സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും പരിധികൾക്ക് വിധേയമായ മനുഷ്യജീവിതത്തിന് അനസ്യൂതം അനിവാര്യമായ കൃപ അത് ആവർത്തന സ്വഭാവത്തോടുകൂടി നമുക്ക് ലഭിക്കേണ്ടത് ഉള്ളതുകൊണ്ട് ഈശോ പറയുകയാണ് അന്നൊന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും തങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ചു എന്നാൽ ഈ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച കർത്താവ് അതേ അധ്യായത്തിൽ തന്നെ നാം വായിക്കുകയാണ് ദൈവ പരിപാലനയിൽ ആശ്രയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ എന്തു ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന ജീവനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ഈ ശരീരത്തെക്കുറിച്ച് കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട എന്ന് പഠിപ്പിച്ച കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു അന്നെന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്ക അതിനു മുമ്പ് നാം വായിച്ചതാണ് അതിഭാഷണം കൊണ്ട് പ്രയോജനമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു ഇവിടെ നമുക്കറിയാം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തീറ്റിപ്പോറ്റുന്നു ആരെ വയലിലെ ലില്ലിയെയും ആകാശത്തിലെ പക്ഷികളെയുമൊക്കെ സമൃദ്ധിയിൽ സംരക്ഷിക്കുന്ന പിതാവിനറിയാം നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് പിന്നെ എന്തിനാ ഈ സ്വർഗസ്ഥനായ എന്ന തൻ്റെ ശ്രേഷ്ഠമായ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അന്നെന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ടത് സ്നേഹമുള്ളവരെ ഈ അന്നന്ന് വേണ്ട ആഹാരമെന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ആഹാരത്തെക്കുറിച്ചല്ല ഈശോ അവിടെ പരാമർശിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അനിവാര്യമായ ഭൗതികമായ ഭൗമികമായ ആഹാരമല്ല ഈശോ അവിടെ വിവക്ഷിക്കുന്നത് പിന്നെയോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും അതിന് സമഗ്രതയിൽ സുഭിക്ഷത പകരുന്ന സ്വർഗീയമായ അപ്പത്തെക്കുറിച്ച് ഈ ഭൂമിയിൽ സംലഭ്യമായ ആഹാരത്തെക്കുറിച്ചല്ല ഈ ഭൂമിയിൽ അനിവാര്യമായ ശരീരത്തിന് മാത്രം ആവശ്യമുള്ളതായ ആഹാരത്തെക്കുറിച്ചല്ല പിന്നെയോ സ്വർഗത്തിൽ നിന്ന് പിതാവ് നൽകുന്ന ജീവനുള്ള അപ്പമായ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഈശോ അവിടെ പഠിപ്പിക്കുന്നത് എന്ന് നാം ഇവിടെ മനസ്സിലാക്കണം ഈ അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ആവശ്യമുള്ളതാണ് എന്ന് അതുകൊണ്ട് ആവശ്യമാണ് ഓരോ ദിവസവും ഇത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ദിവസം പോലും ഈ വിശുദ്ധ കുർബാന എനിക്ക് നഷ്ടപ്പെട്ടു പോകരുതേ ഒരു ദിവസം പോലും എനിക്ക് വിശുദ്ധ കുർബാന ലഭിക്കാതെ പോകരുതേ ഒരു ദിവസം പോലും എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാതെ പോകരുതേ ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന മുടങ്ങിപ്പോകരുതേ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം മനസ്സ് വെച്ചത് മാത്രം ഇതൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കരുത് നാം ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഇതെല്ലാം സാധിക്കുമെന്ന് വിചാരിക്കരുത് ദൈവകൃപയുടെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമായ ഈ കുർബാനയുടെ അൾത്താരയിൽ നിന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ജീവനുള്ള ജീവനേകുന്ന സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഈ അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കണമെങ്കിൽ അതിന് പോലും ദൈവീകമായ ഒരു കൃപയുടെ അഭിഷേകം ആവശ്യമായിട്ടുണ്ട് ദൈവീകമായ ഒരു പരിപാലനയുടെ ആവശ്യമുണ്ട് ദൈവീകമായ ഒരു ക്രമീകരണത്തിൻ്റെ ആവശ്യമുണ്ട് പലപ്പോഴും ചിലപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ചെറുപ്പക്കാരോട് യുവജനങ്ങളോട് എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലരെങ്കിലും എന്നോട് പറഞ്ഞത് ഞാൻ ഉറക്കുന്നുണ്ട് എൻ്റെ അച്ഛ എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ ഓർക്കും നാളെ രാവിലെ കുർബാനയ്ക്ക് പോകണമെന്ന് പക്ഷെ രാവിലെ ആയി കഴിയുമ്പോൾ എന്തോ വല്ലാത്ത മടിയും ക്ഷീണവുമൊക്കെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ സത്യമാണ് അവർ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവരെല്ലാ ദിവസവും ആഗ്രഹിക്കുന്നുണ്ട് വൈകുന്നേരം കടക്കാൻ പോകുമ്പം ആഗ്രഹിക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കണം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം എന്നൊക്കെ പക്ഷേ സാധിക്കുന്നില്ല മാത്രമല്ല ഇത് ഒരു അലസതയുടെയോ ശി ശാരീരികമായ ക്ഷീണത്തിൻ്റെ ഒരു തലം മാത്രമല്ല നമ്മളെ അസൗകര്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങളെ ഒക്കെ അതിജീവിക്കുവാനും ഈ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി നമ്മുടെ കൗതാശിക ജീവിതം അതിൻ്റേതായ ഒരു അനായാസമായ അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ അനിവാര്യമായ ദൈവീകമായ ഒരു കൃപയുടെ പരിപാലനമുണ്ട് അത് നാം ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കണം സ്നേഹമുള്ളവരെ ഇവിടെ ഈശോ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ വിശുദ്ധ കുർബാന നൽകണമെന്ന് ഈശോ അത് വളരെ ഗൗരവമായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് വഴിയിൽ അവർ തളർന്ന് വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ വിപരീതമായ വൈതരണിയുടേതായ സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മേക്കാൾ നന്നായിട്ട് അറിയാവുന്നവനാണ് നമ്മുടെ കർത്താവ് നമുക്കറിയാം ലേഖനം എത്ര ഹൃദ്യമായിട്ടാണ് ഈശോയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഹെബ്രലേഖനത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടത്തെ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് നമ്മുടെ ബലഹീനതയിൽ നമ്മോടത്തെ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവുരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശിയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം സ്നേഹമുള്ളവരെ ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഈശോ കടന്നു പോകാത്ത ഒരു വൈതരണിയിലൂടെയും നാമം കടന്നു പോകേണ്ടി വരികയില്ല ഈശോ കടന്നു പോകാത്ത ഒരു പ്രലോഭനത്തെയും നമുക്കും അഭിമുഖീകരിക്കേണ്ടി വരികയില്ല അതുകൊണ്ട് തന്നെ നാം കടന്നു പോകുന്നതും നാം അഭിമുഖീകരിക്കുന്നതും നാം അതിജീവിക്കേണ്ടതുമായ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും എത്ര കഠിനവും എത്ര കഠോരവുമാണ് എന്ന് നമ്മേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒരു തമ്പുരാൻ നമ്മുടെ കരുണയുള്ള നമ്മെ സ്നേഹിക്കുന്ന നമ്മെ നമ്മെ സംരക്ഷിക്കുന്ന ഒരു തമ്പുരാൻ ആ തമ്പുരാൻ്റെ നിർബന്ധമാണ് നമുക്ക് ഓരോ ദിവസവും ഈ അതിജീവനത്തിന് അനിവാര്യമായ അനുഗ്രഹമായ വിശുദ്ധ കുർബാന നമുക്ക് ലഭിക്കണം എന്നുള്ളത് ഈ കുർബാന നമുക്കുണ്ടാകണം ഈ വലിയ കൃപാവരത്തിൻ്റെ പ്രഭവം ഈ ഒറവ നമുക്ക് സംലഭ്യമാകണമെന്നത് ഈശോയുടെ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഈശോ ഈ വിശുദ്ധ കുർബാന എന്ന കൂതാശ സ്ഥാപിച്ചത് അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന എന്ന കൂതാശ പരികർമ്മം ചെയ്യപ്പെടാൻ പൗരോഹിത്യം എന്ന കൂതാശ ഈശോ സ്ഥാപിച്ചത് ഈ പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും ഇല്ലാതെ നമ്മുടെ ക്രൈസ്തവ ജീവിതം നമ്മുടെ മാനുഷിക ജീവിതം അപൂർണവും കൃപ അപര്യാപ്തവുമായിരിക്കുമെന്ന് അറിയാവുന്ന കർത്താവ ഈ കൂതാശ നമുക്ക് വേണ്ടി സ്ഥാപിച്ചത് കാരണം അത്ര അത്രമാത്രം ഈശോയ്ക്ക് അറിയാമായിരുന്നു വഴിയിൽ അവർ തളർന്നു വീഴുമെന്ന് ഈ കൃപയുടെ ഈ അനുഗ്രഹത്തിൻ്റെ ഈ നീർച്ചാൽ അവർക്ക് സംലഭ്യമാകുന്നില്ല എങ്കിൽ അവർ വഴിയിൽ വീണു പോകുമെന്ന് ഈശോയ്ക്ക് കൊണ്ട് ഈശോ ഈ കൂതാശ നമുക്ക് സംലഭ്യമാക്കിയിരിക്കും ഇനി സ്നേഹമുള്ള സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം ഈ കൂതാശ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുദിന പശ്ചാത്തലത്തിലേക്ക് പരിശോധിക്കുമ്പോൾ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നമുക്കെന്തുമാത്രം അധ്വാനം നമുക്കെന്തുമാത്രം പരിശ്രമം നമുക്കെന്തുമാത്രം ത്യാഗം ആവശ്യമുണ്ട് എന്ന് നമുക്കെന്തുമാത്രം നമ്മുടെ നമ്മുടെ വീടിൻ്റെയും നമ്മുടെ താമസ സ്ഥലങ്ങളുടെയും പരിസരങ്ങളിൽ എത്രയോ ദേവാലയങ്ങളുണ്ട് എന്ന് എത്രയോ അൾത്താരകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു എന്ന് എത്ര കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ ദേവാലയത്തെ സമീപിക്കാം ഈ ദേവാലയത്തിലെ മധുബായെ സമീപിക്കാം ഈ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാമെന്ന് നമുക്കറിയാം എന്നാൽ എന്നാൽ ഈ കൃപാവരത്തിൻ്റെ സിംഹാസനം നമുക്ക് അന്യമാകാതെയും അകലയാകാതെയും ഇരിക്കേണ്ടതിന് വേണ്ടി നാം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്തുമാത്രം ത്യാഗമെടുക്കാൻ കർത്താവ് എന്തുമാത്രം ത്യാഗം സഹിച്ച് ഈശോ എന്തുമാത്രം വേദന സഹിച്ച് എന്തുമാത്രം വലിയ വീരോചിതമായ സമർപ്പണം നടത്തി നമുക്ക് സംലഭ്യമാക്കിയിരിക്കുന്ന ഈ വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത കൃപയുടെ ഈ നീർച്ചാലിനെ സമീപിക്കാൻ നാം എന്തുമാത്രം പരിശ്രമിക്കുന്നുണ്ട് നാം എന്തുമാത്രം പരിശ്രമിക്കുന്നുണ്ട് പലപ്പോഴും പലപ്പോഴും പലരുടെയും ജീവിതങ്ങൾ അടുത്തറിയുമ്പോൾ പലപ്പോഴും ഈ സാധാരണക്കാരായ ആൾക്കാർ ഇവർ പല കാര്യങ്ങൾക്ക് വേണ്ടി പല കാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുവാനും കൗൺസിലിംഗ് നടത്തുവാനും ഹൃദയഭാരങ്ങൾ ഇറക്കി വെക്കുവാനും മനസ്സിന നമ്പരങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെ വരുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിലും പലപ്പോഴുമല്ല ഒട്ട് മിക്ക അവസരങ്ങൾ ഞാൻ ഓർത്തിട്ടുണ്ട് ദൈവമേ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ജീവിത പരിസരത്ത് എല്ലാ ദിവസവും ബലിയർപ്പിക്കപ്പെടുന്ന ഒരു ദേവാലയമുണ്ട് ഇവരുടെയൊക്കെ ജീവിത പരിസരത്ത് എല്ലാ ദിവസവും ബലിയർപ്പണം നടക്കുന്ന ദേവാലയങ്ങളുണ്ട് എല്ലാ ദിവസവും ഒരു മുക്കാ മണിക്കൂർ ചെലവഴിച്ച് ഈ ബലിയർപ്പണത്തിൽ ഒന്ന് പങ്കെടുത്തിരുന്നെങ്കിൽ എല്ലാ ദിവസവും ജീവിതത്തിൻ്റെ അധ്വാനങ്ങളെയും കഷ്ടപ്പാടുകളെയും ജീവിതത്തിൻ്റെ ത്യാഗങ്ങളെയും വേദനകളെയും കണ്ടുമുട്ടേണ്ടി വരുന്ന വ്യക്തികളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെയും ഒക്കെ ആ വിശുദ്ധ കുർബാനയിൽ ഒന്ന് സമർപ്പിച്ച് ഒരു കുർബാനി അർപ്പണത്തിൽ പങ്കെടുത്ത് ആ കുർബാനൊന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഈ നിസ്സാരനായ എൻ ഡി അടുക്കൽ ഇവർക്ക് വരേണ്ടി വരുമായിരുന്നോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ചിന്തിക്കണം നാം ഓർക്കേണ്ട ഒരു സംഗതി യഥാർത്ഥ തമ്പുരാൻ കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനയുടെ മലഞ്ചെരിവുകളിലൂടെ നടന്നു നീങ്ങിയ മുപ്പത്തിമൂന്നുകാരൻ ചെറുപ്പക്കാരൻ കണ്ടുമുട്ടിയവരെയെല്ലാം സുഖപ്പെടുത്തി കാൺ കാഴ്ചപ്പുറത്ത് വന്നവരെയെല്ലാം സാന്ത്വനപ്പെടുത്തി കടന്നുപോയവൻ അവൻ ഇന്നും നിനക്ക് സമീപസ്ഥന വിശുദ്ധ കുർബാനയില് ഇന്നും അവൻ നിനക്ക് സംലഭ്യന ഈ വിശുദ്ധ കുർബാനയിൽ പക്ഷേ പക്ഷേ ഇന്ന് പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ എനിക്ക് സംലഭ്യനും ഈ ഈശോയാണോ അതോ ഈശോയുടെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ചില വരങ്ങളോ കൃപകളോ ലഭിച്ചവരാണോ നമുക്ക് കൂടുതൽ കൂടുതൽ താല്പര്യം നമ്മൾ കൂടുതൽ വിശ്വാസവും ആശ്രയത്വവും ഉണർത്തുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നത് നല്ലത് വിശുദ്ധ കുർബാന ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് പലപ്പോഴും പലരോടും പറയാറുമുണ്ട് ആയിരം മണിക്കൂറ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആയിരം മണിക്കൂറ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമ ഒരു വിശുദ്ധ കുർബാന ഒരു വ്യക്തി ഒരു വ്യക്തി ആയിരം മണിക്കൂറ് ഒരിക്കൽ ഒരു ദിവസം ഒരു ഒരു കോളേജിൽ ധ്യാനം നടത്തുവാൻ വേണ്ടി ഒരു വൈകുന്നേരം ധ്യാനം നടത്തുവാൻ വേണ്ടി എനിക്കെൻ്റെ ആശ്രമത്തിൽ നിന്ന് ഉച്ചയ്ക്കെങ്കിലും യാത്ര ആരംഭിക്കണമായിരുന്നു രാവിലെ എൻ്റെ കുർബാന കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുർബാനയും കൂടിയുണ്ട് ഒൻപത് ഒരു കുർബാനയും കൂടി അത് കുറച്ച് ദൂരെ പോയി വേണമായിരുന്നു കുർബാന അർപ്പിക്കാൻ ഈ കുർബാന അർപ്പണം കഴിഞ്ഞ് എൻ്റെ ആശ്രമത്തിൽ വന്നാൽ പിന്നെ ബൈകം എടുത്തുകൊണ്ട് പോകാനുള്ള സാവകാശമേ ഉള്ളൂ ഈ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഏതാനും മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാവുന്ന സമയത്താണ് ഞാൻ ഈ ബലി അർപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഞാനീ ധ്യാനത്തിന് ധ്യാനം തുടങ്ങി എൻ്റെ ടീമിലുള്ള എൻ്റെ അല്മായ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു എനിക്ക് കാര്യമായൊരു പ്രാർത്ഥനയുടെ ഒരുക്കമില്ലായിരുന്നു ഇന്നലെ രാത്രി അശ്രമതി വന്നു രാവിലെ രണ്ട് കുർബാന ഉണ്ടായിരുന്നു ഉച്ചയായപ്പോൾ ഇങ്ങോട്ട് പോരേണ്ടി വന്നു എനിക്ക് കാര്യമായ ഒരുക്കമില്ലായിരുന്നു ഞാൻ ആ കുർബാനയ്ക്ക് പോയപ്പം ചിന്തിച്ചു ദൈവമേ ഞാൻ അവിടെ ഇരുന്ന് ദിവ്യകാരുണ്യം എഴുന്നള്ളച്ച് വെച്ച് രണ്ടോ മൂന്നോ മണിക്കൂറ് ആരാധന നടത്തി പ്രാർത്ഥിക്കുന്നതാണോ ഈ ബലി അർപ്പിക്കുന്നതായിരിക്കുമോ കൂടുതൽ ശ്രേഷ്ഠം എൻ്റെ കൂടെയുണ്ടായിരുന്ന ആ അത്മായ സഹോദരന്മാർ ഒരു ചെറുപുഞ്ചിരിയോടെ ഇവിടെ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു എൻ്റെ അച്ഛൻ ആയിരം മണിക്കൂർ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അച്ഛൻ ആരാധന നടത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമാ ശ്രേഷ്ഠമല്ലേ അൾത്താറയിൽ ഒരു പ്രാവശ്യം ബലി അർപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ നാം ഓർക്കണം ഒരു ദിവസം നമുക്ക് ഒരിക്കലും ആയിരം മണിക്കൂറോ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറ് തികച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല കാരണം നമുക്ക് പല ആവശ്യങ്ങളുണ്ട് പക്ഷേ ഓർക്കണം ഓരോ ദിവസവും നമുക്ക് ബലിയർപ്പിക്കാം ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ പറ്റും ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഒരു പക്ഷേ ഒരു ദിവ്യകാരുണ്യ ആരാധനയിൽ വലിയ കൈ കൈത്താളങ്ങളും പാട്ടുമൊക്കെയുള്ള ഒരു ആരാധനാ ശുശ്രൂഷയിൽ ലഭിക്കുന്ന വൈകാരികമായ ശാരീരികമായ അനുഭവങ്ങളൊന്നും ഇല്ലായിരിക്കും മറഞ്ഞിരിക്കുന്ന നിഗൂഢതയിൽ ഒരപ്പത്തിൻ്റെ രൂപസാദൃശ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ശൂന്യവൽക്കരണത്തിൻ്റെ പരമ ഉദാഹരണമായി ദൈവം നമ്മൾക്ക് സമീപസ്ഥനാകുമ്പോൾ നമുക്ക് വലിയ ആഘോഷങ്ങളോ വലിയ ആർഭാടങ്ങളോ ഒന്നും അനുഭവപ്പെടില്ലായിരിക്കും പക്ഷേ പക്ഷേ സർവശക്തൻ തന്നെയാണ് അവിടെ മറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു ആരാധനയിലോ മറ്റ് ആത്മീയമായ ശുശ്രൂഷകളിലോ ഒക്കെ ലഭിക്കുന്ന വൈകാരികമായ അനുഭവങ്ങൾക്കൊക്കെ വളരെ തുച്ഛമായ പലപ്പോഴും പലപ്പോഴുമുള്ളൂ എന്നാൽ ഓരോ ദിവസവും വിശ്വ കുർബാനയിൽ വിശ്വസ്തയോടുകൂടി നിഷ്ഠയോടുകൂടി നാം പങ്കെടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്ന ക്രമാനുഗതമായ ആത്മീയമായ പരിപക്വത എന്ന് പറയുന്നത് അത് തീർച്ചയായും നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായിരിക്കും അത് നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നാം വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാറുണ്ട് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാറുണ്ട് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ദിവസം ആരംഭിക്കുന്ന വ്യക്തികളിൽ ആ അവരുടെ ആത്മീയത എന്ന് പറയുന്നത് ഒരുപാട് ബാഹ്യമായ ആർഭാടങ്ങളുള്ള ഒരു ആത്മീയതയായിരിക്കില്ല പക്ഷേ ആഴമുള്ള ദൈവാനുഭവവും വളരെ ഉയർന്ന ദൈവാശ്രയവുമുള്ള സ്വച്ഛമായ ശാന്തമായ ആന്തരികതയുള്ള വ്യക്തികൾ ഈ ഒരു ആത്മീയതയിലൂടെ രൂപപ്പെടുന്നത് ഞാൻ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് തന്നെ ആഴമുള്ള വിശ്വാസത്തിൻ്റെയും ഉന്നതമായ ദൈവാശ്രയത്വത്തിൻ്റെയും നല്ല വിരോചിതമായ വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഒരു ബലിയർപ്പണത്തിൻ്റെ അനുഭവം കാരണം ഓരോ വിശുദ്ധ കുർബാനയും ഓരോ വിശുദ്ധ കുർബാനയും ഈശോയുടെ ഈ ലോക ജീവിതത്തിലെ രക്ഷാകരമായ സംഭവങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ സംലഭ്യത ഈശോയുടെ ഏതെങ്കിലും ഒരു അത്ഭുതം ഒരു രോഗശാന്തി അല്ലെങ്കിൽ മറ്റൊരു അത്ഭുതമോ അടയാളമോ അല്ല ഈശോയുടെ ഈ ലോകത്തിലെ രക്ഷാകരമായ എല്ലാ ശുശ്രൂഷകളുടെയും പൂർത്തീകരണത്തിലാണ് നമുക്കിത് ലഭിക്കുന്നത് നമുക്കറിയാം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ സ്വയം മുറിച്ചു കൊടുക്കുന്ന ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷമാണ് അതിന് ശേഷം ഈശോ ആവർത്തിച്ചിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി അത് തുടരുവാനാണ് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരോട് ആദിമസഭയിൽ ആവശ്യപ്പെടുന്നത് ഇന്നും അത് സഭയിൽ തുടർന്നു കൊണ്ടിരിക്കുകയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോ തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തൻ്റെ രക്ഷാകര സംഭവങ്ങളുടെ സമഗ്രതയിൽ സംലഭ്യമായ സ്വർഗീയമായ സകല കൃപകളും നമുക്ക് പകർന്നു തരികയാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ ഈ വിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും ഇനി മാത്രമല്ല നമ്മുടെ ജീവിതത്തിനാവശ്യമായ സകല കാര്യങ്ങളും സകല കൃപകളും നമ്മുടെ മറ്റ് പ്രാർത്ഥനകളിലും മറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്ക് പരിമിതികളുണ്ട് എന്നാൽ ഈ വിശദ കുർബാനയിലേക്ക് നമ്മുടെ ജീവിതം മുഴുവനായി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഓരോ ആശയങ്ങൾക്കും ഉപോത്ബലകമായ ഒരുപാട് ഉദാഹരണ ജീവിതങ്ങൾ എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിലുണ്ടായ മാറ്റങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ടായ മാറ്റങ്ങൾ ഈ ദിവസങ്ങളിൽ പോലും ഞാൻ കണ്ടുമുട്ടിയ ഓരോ ജീവിതങ്ങള് നമുക്ക് പോലും പലപ്പോഴും കണക്കുകൾക്ക് മനുഷ്യൻ പഠിച്ചറിഞ്ഞ ആ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്ന തരത്തിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിൽ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ അതും ഒരു ദിവസം കൊണ്ട് മുളച്ച പൊന്തിയതല്ല വളരെ ക്രമാനുഗതമായി കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും വ്യക്തികളിലും വ്യക്തികളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തിയും ഇതാരംഭിക്കുമ്പോൾ എന്തുമാത്രം വലിയ മാറ്റങ്ങൾ കാരണം ഒരു വ്യക്തി വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദിവ്യകാരുണ്യ ആരാധന നടക്കുകയും കാരണം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ സത്യമായും പൂർണ്ണമായും വസിക്കുന്നുണ്ട് ദിവ്യകാരുണ്യം വസിക്കുന്നുണ്ട് ആ വ്യക്തി കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ഈ വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നടക്കുകയും സ്നേഹമുള്ളവരെ ഇത് മാനുഷികമായ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുഗ്രഹം കൊണ്ടുവരും വ്യക്തി ബന്ധങ്ങളിൽ അനുഗ്രഹം കൊണ്ടുവരും വിശദ കുർബാനയിൽ നാം എത്ര പ്രാവശ്യമാ നമ്മുടെ ജീവിതം മുഴുവനും പുരോഹിതനാൽ ആശീർവദിക്കപ്പെടുന്നത് എന്തെല്ലാം അനുഗ്രഹങ്ങളിൽ അനുഗ്രഹങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാനയിൽ ദൈവജനത്തെ ആശീർവദിക്കുന്നത് ഈ ആശീർവാദങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി മാറുകയും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർ ദിവസേനയുള്ള ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും വ്യക്തമനം ഓർക്കേണ്ട സംഗതി സ്നേഹമുള്ളവരെ ഒരു വിശുദ്ധ കുർബാനയിൽ ഒരു ദിവസം നമ്മുടക്കം വരുത്തിയാൽ നമുക്ക് പെ പ്രത്യേകിച്ചൊന്നും തോന്നുകയില്ല പെട്ടതൊന്നും തോന്നി തോന്നുകയില്ല കാരണം ഒരു വിശുദ്ധ കുർബാനയിൽ ഒരു ദിവസം പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വലിയ കാര്യമൊന്നും പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അഭാവം നമുക്ക് വലിയ കുറവൊന്നും തോന്നുന്നില്ല ഒരു ദിവസത്തെ വിശുദ്ധ കുർബാന നമ്മുടക്കിക്കളയുമ്പോൾ നാം മുടക്കിക്കളഞ്ഞ ഓരോ വിശുദ്ധ കുർബാനയുടെ വില മനസ്സിലാകുന്ന ഒരു ദിവസമുണ്ട് ഒരു സമയമുണ്ട് ഇനി ഒരു വിശുദ്ധ കുർബാനയ്ക്ക് സാധ്യമില്ലാത്ത സാധ്യത അവശേഷിച്ചിട്ടില്ലാത്ത ഒരു ദിവസം എന്നെ എൻ്റെ കർത്താവ് സമീപിക്കുന്ന ഒരു ദിവസമുണ്ട് ആ വിധിയുടെ സമയം അഥവാ എൻ്റെ മരണത്തിൻ്റെ സമയം ഈ എൻ്റെ മരണത്തിൻ്റെ സമയത്ത് ഞാൻ നഷ്ടപ്പെടുത്തിയ ഞാൻ പങ്കെടുക്കാതെ നഷ്ടപ്പെടുത്തിയ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തിയ വിശുദ്ധ കുർബാനയെ ഒക്കെ വേദനയോടെ ഓർക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ കൂടി ഓരോ ദിവസവും വിശുദ്ധ കുർബാനെ പങ്കെടുക്കുവാനുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ